നമസ്കാരം കേരളത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന കുട്ടികളുടെ സാംസ്കാരിക സംഘടനയാണ് ബാലഗോകുലം ബാലഗോകുലത്തിൻ്റെ നാൽപ്പത്തിയാറാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഓൺലൈൻ പരിപാടിയിൽ ഇത്തവണ സംഘടനയുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് ഐ എസ് ആർ ചെയർമാൻ ശ്രീ എസ് സോമനാഥാണ് വളരെ പ്രചോദനാത്മകവും വിജ്ഞാനപ്രദവുമായ ഒരു പ്രഭാഷണമാണ് ഐ എസ് ആർ ചെയർമാൻ ബാലഗോകുലത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബാലഗോകുലത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ധർമ്മത്തെ കൊച്ചു കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കൂടുതൽ ബോധ്യമുണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ അത് ആത്മീയ ചൈതന്യത്തിൻ്റെ ഒരു മൂർത്ത രൂപമാണ് പിന്നീട് അവരുടെ ജീവിതയാത്രയിൽ തൻ്റെ സ്വത്വത്തെക്കുറിച്ചുള്ള മറവി അവരെ ബാധിക്കുകയും താൻ ആരാണ് എന്ന ഒരു ബോധം അവരിൽ ഇല്ലാതാവുകയും ചെയ്യുകയാണ് അത് തിരിച്ചു കൊണ്ടുവരാനുള്ള അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ നടത്തേണ്ടത് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമുക്ക് ദൃഷ്ടിഗോചരമായിട്ടുള്ള പ്രപഞ്ചം വളരെ കുറവാണ് നമുക്കെല്ലാം അത് തിരിച്ചറിയാം പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്കുള്ളിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ വികാസത്തെക്കുറിച്ചുമുള്ള വളരെ മഹത്തരമായ അറിവാണ് നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് ആകാശഗോളങ്ങളെക്കുറിച്ച് ആര്യഭട്ട ഭാസ്കര തുടങ്ങിയ ഭാരതീയ ശാസ്ത്രജ്ഞർക്ക് വലിയ അറിവുകളാണ് ഉണ്ടായിരുന്നത് പിന്നീട് വന്ന യൂറോപ്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞരായ ഐൻസ്റ്റീനും അതുപോലെ തന്നെ ഒക്കെ അതിനെ ആധുനിക ശാസ്ത്രത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു ഐൻസ്റ്റീൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് നമ്മൾ ഗ്രാവിറ്റേഷനെക്കുറിച്ചും പ്രകാശത്തിൻ്റെ വേഗത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയത് പക്ഷേ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് വളരെയധികം അറിവ് കിട്ടി പ്രത്യേകിച്ചും മനുഷ്യരാശി വിക്ഷേപിച്ച ചില ഉപഗ്രഹങ്ങളായ ഹബിൾ ടെലിസ്കോപ്പ് കെപ്ലർ ഒബ്സർവേറ്ററി ചന്ദ്ര ഒബ്സർവേറ്ററി ഇന്ത്യയുടെ ആസ്ട്രോസാറ്റ് മുതലായവ ഉപയോഗിച്ച് പ്രപഞ്ചത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് ദൃഷ്ടികൾ പായിച്ചു കൊണ്ടിരിക്കുന്നു അവിടങ്ങളിലെ ചിത്രങ്ങളും വിവരങ്ങളും നമ്മൾ കൊണ്ടിരിക്കുന്നു ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രപഞ്ചം എത്രമാത്രം വലുതാണെന്ന് മഹാവിസ്ഫോടനത്തിന് ശേഷം പ്രപഞ്ചം വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം ബിഗ് ബാങ്ങിന് ശേഷം എങ്ങനെ നക്ഷത്രങ്ങളുണ്ടായി നക്ഷത്രങ്ങളുടെ ക്ലസ്റ്ററുകൾ എങ്ങനെയുണ്ടായി ഗാലക്സികൾ എങ്ങനെയുണ്ടായി ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ അതിശയകരമാണ് ഉദാഹരണത്തിന് ഹബിൾ ടെലിസ്കോപ്പ് പ്രപഞ്ചത്തിൻ്റെ പ്രകാശം വരാത്ത ഒരു കോണിലേക്ക് പത്തു ദിവസം തിരിച്ചു നിർത്തി എന്നാൽ ഇരുട്ടി നിറഞ്ഞ ആ പ്രദേശത്ത് പോലും ഗാലക്സികളുടെ ക്ലസ്റ്ററുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് നേരിയ പ്രകാശം വരുന്ന ഇടത്തുപോലും കണ്ട ഈ കാഴ്ച നമ്മുടെ പ്രപഞ്ചം എത്രമാത്രം ഡെൻസ്ഡ് ആണ് എത്രമാത്രം റെയർ ആണ് എന്നതിൻ്റെ തെളിവാണ് മറ്റൊരു തരത്തിൽ ലളിതമായിട്ട് പറഞ്ഞാൽ ഭൂമിയിലെ പീരിയോഡിക് ടേബിളിൻ്റെ കാര്യമെടുക്കാം പീരിയോഡിക് ടേബിൾ കുട്ടികൾ പഠിക്കുന്നതാണ് അതിനുള്ള ഏകദേശം എല്ലാ മൂലകങ്ങളും ഇന്ന് ഭൂമിയിലുണ്ട് ഈ മൂലകങ്ങളെല്ലാം എവിടെ നിന്നുണ്ടായി ഇവയെല്ലാം രൂപപ്പെട്ടത് ഏതോ ഒരു നക്ഷത്രം അതിൻ്റെ ആയുസ് തീർന്നിട്ട് ഒരു സൂപ്പർ നോവയായി പൊട്ടിത്തെറിക്കുമ്പോഴുള്ള വിസ്ഫോടനത്തിലാണ് ഇത്തരം മൂലകങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത് എല്ലാ നക്ഷത്രങ്ങളും നമ്മുടെ സൂര്യനെ പോലെ ഹൈഡ്രജൻ കത്തി ഹീലിയമായ ശേഷമാണ് ഉണ്ടാകുന്നത് പിന്നീട് ഹീലിയം കത്തി കാർബൺ ഉണ്ടാകുന്നു കാർബൺ കത്തി ഓക്സിജൻ ഉണ്ടാകുന്നു പിന്നീട് ഇരുമ്പുണ്ടാകുന്നു അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് ഈ മൂലകങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ അറിവുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞത് നമുക്ക് ബഹിരാകാശ സാങ്കേതികവിദ്യ ഉള്ളതുകൊണ്ടാണ് റോക്കറ്റുകൾ ഉപയോഗിച്ച് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനും അത് അന്തരീക്ഷത്തിന് പുറത്ത് നിർത്തിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ മൂലകളിലേക്ക് എത്തി നോക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇന്നിതൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും വാസ്തവിക പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു തലത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അത്തരം ഒരു തലത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയുന്നത് ഇന്ന് കുട്ടികളോട് ഇതൊക്കെ പറയുമ്പോൾ അവർ കരുതും ആധുനിക കാലഘട്ടത്തിൽ ഇതൊന്നും അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ലല്ലോ എന്ന് നമ്മുടെ ഭാരതീയ ചരിത്രത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ വലിയ മഹർഷിമാർ തന്നെയായിരുന്നു നമ്മുടെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുമെന്ന് അവർ തന്നെയാണ് ഗ്രഹങ്ങളെക്കുറിച്ച് കണ്ടുപിടിച്ചതും ആയുർവേദം ലോഹ സംസ്കരണം ഭാഷ വാനനിരീക്ഷണം ഇതെല്ലാം അവതരിപ്പിച്ചതും അവരായിരുന്നു ശാസ്ത്രമേഖലയിൽ പ്രാവീണ്യമുള്ള യുവാക്കൾക്ക് ഇന്നിവിടെ വലിയ തൊഴിൽ സാധ്യതകളാണുള്ളത് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി വലിയ സംഭാവനകൾ നൽകാൻ അവർക്ക് സാധിക്കും അതുകൊണ്ട് വീട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമൂഹത്തിലും ശാസ്ത്രം ഒരടിസ്ഥാന ഭാഗമായിരിക്കണം നമ്മൾ ധർമ്മത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പദ്ധതി ബാലഗോകുലം സ്വായത്തമാക്കണം ഈ ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കാൻ ഇതുപോലുള്ള അവസരങ്ങൾ അവർക്ക് നൽകാനും അത് പരിപോഷിപ്പിക്കാനും ഇത്തരം വേദികൾ ഉപകരിക്കട്ടെ കഴിവുള്ള നേതൃത്വമുണ്ടെങ്കിൽ എല്ലാ തരത്തിലും ലോകത്ത് ഒന്നാം സ്ഥാനത്തെത്താൻ തക്കശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ വരാൻ നിബോധിത എന്ന വിവേകാനന്ദൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയുടെ തലവൻ കുട്ടികളോട് നടത്തിയ ഈ പ്രഭാഷണം മാതൃകാപരവും ശ്രദ്ധേയവുമാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്